ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ് ഇന്നത്തെ എന്ന് പറഞ്ഞ ഒരു സിറ്റ് ആൻഡ് ടോക്ക് വീഡിയോ ആണ് കാരണം ഒന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഇന്ന് ഞാൻ പറയുന്നത് അത് മാത്രമല്ല പുറത്ത് മഴയും കാര്യങ്ങളും ചെറിയ രീതിയിലെ പ്രളയവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിറ്റ് ആൻഡ് ടോക്ക് ആണ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണ് ഗായ്സ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയത് ഗായ്സ് ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് EIA എന്ന് പറയുന്ന ഒരു ഡ്രാഫ്റ്റ് അപ്പോൾ EIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പരിസ്ഥിതി ആഘാത പഠനം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫാക്ടറിയോ ഒരു ഇൻഡസ്ട്രിയോ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക നമ്മുടെ സമയപ്രദേശമാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു ഫാക്ടറി കൊണ്ട് പ്രകൃതിക്കോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനോ എന്തെങ്കിലും ദൂഷ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമോ എന്നറിയാനുള്ള ഒരു പഠനമാണ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു EIA എന്ന് പറയുന്ന ഒരു അസസ്മെന്റ് വരുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് EPA എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ പ്രകൃതിയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിയമമാണ് അത് അപ്പൊ അതിന്റെ താഴെയാണ് ഈ ഒരു EIA എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് ഗൈസ് ഈ ഒരു ആക്ട് വരാൻ കാരണം തന്നെ ഭോപ്പാൽ ട്രാജഡി എന്ന് പറയുന്ന ഒരു ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാം യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയിൽ അതിൽ നിന്ന് ഉണ്ടായ വിഷവാതകം ശ്വസിച്ച് കുറെ പേര് മരിച്ചു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ ആ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ആ ഒരു ദുരന്തത്തിന് ശേഷമാണ് EPA അല്ലെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ വന്നത് 1986 നിലവിൽ വന്നത് അപ്പൊ അതിന് മുന്നേ ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ പ്രകൃതി സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ലായിരുന്നു അപ്പൊ ഗൈസ് ഈ ഒരു EPA എന്ന് പറയുന്ന ഒരു ആക്ടിന്റെ കീഴിലാണ് ഈ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു അസസ്മെന്റ് വരുന്നത് അപ്പോ ഈ ഒരു EPA എന്ന് പറയുന്ന ആക്ടിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയോ ഒരു എന്തെങ്കിലും ഒരു ഫാക്ടറിയോ പ്രൊഡക്ഷനോ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ പുതിയതായിട്ടൊരു പ്രൊജക്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റിന്റെ ഒരു അസസ്മെന്റ് വേണം അപ്പൊ ഗൈസ് ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി പുതിയതായിട്ടൊരു സംഭവം വരാൻ നേരം കുറെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കും ഇപ്പം അതിനൊരു അംഗീകാരം ഗവൺമെന്റിന് കൊടുക്കണമെങ്കിൽ ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ നോക്കണുണ്ട് അങ്ങനെ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന EIA എന്ന് പറയുന്ന ഒരു കാര്യം കാരണം ആ ഒരു ഫാക്ടറി നിലവിൽ വന്നു ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഫാക്ടറിയോ ഒരു എന്തെങ്കിലും ഒരു പ്രൊജക്ട് എന്തെങ്കിലും ഒരു പ്രൊജക്ട് ആയിക്കോട്ടെ അത് നിലവിൽ വരാൻ പോവാണ് അപ്പം ആദ്യം ഗവൺമെന്റ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രകൃതിക്കുണ്ടാകുന്ന ആഘാതം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് അതിനെപ്പറ്റി പഠിച്ച് ഇപ്പൊ പ്രകൃതിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ ഗവൺമെന്റ് അതിന് ക്ലിയറൻസ് കൊടുക്കത്തുള്ളൂ അപ്പൊ ആ ഒരു പ്രോസസ്സാണ് EIA എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് EIA എന്ന് പറയുന്ന ഈ ഒരു ആക്ട് നിലവിൽ വന്നത് 1994 നിലവിൽ വന്ന EIA എന്ന് പറയുന്ന ആക്ട് അതിന്റെ ആദ്യഘട്ടമാണ് ഈ 1994 വന്നത് അപ്പൊ അതില് പ്രകൃതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു ആക്ട് രൂപകൽപ്പന ചെയ്തത് അതിനെതിരെ ഇപ്പം ഇൻഡസ്ട്രികളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഒരുപാട് പ്രതിഷേധം കാര്യമൊക്കെ നടത്തിയായിരുന്നു അപ്പൊ 1994 നിയമത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് 2006 ഗവൺമെന്റ് അത് കൊണ്ടുവന്നത് കാരണം അന്ന് ഇൻഡസ്ട്രികൾ പ്രതിഷേധിച്ചു അപ്പൊ ഇൻഡസ്ട്രികൾക്ക് ഒരു മുൻതൂക്കം ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ലായിരുന്നു അന്നത്തെ ആക്ട് അപ്പൊ 2006 അത് രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാക്കി കാരണം പ്രകൃതിയും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയും അപ്പൊ ഡെവലപ്മെന്റും പ്രകൃതിയും ഒരേ രീതിയിലാക്കി രണ്ടിനും മുൻതൂക്കം കൊടുക്കുന്ന രീതിയിലാണ് 2006 ആക്ട് ഒരു മാറ്റങ്ങൾ വരുത്തിയത് അപ്പൊ 2006 ഈ ആക്ടാണ് ഇതുവരെ നിലവിലുള്ളത് അപ്പൊ ഇതിനെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് 2020 ഈ ഒരു പുതിയ ആക്ട് അതല്ലെങ്കിൽ ഡ്രാഫ്റ്റ് പോളിസി ഗവൺമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ ഇതിന് മുന്നത്തെ ഡ്രാഫ്റ്റുകളിൽ നിന്നെല്ലാം അപേക്ഷിച്ച് ഇൻഡസ്ട്രികൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന രീതിയിലാണ് അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഗൈസ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഗൈസ് അപ്പൊ നമ്മൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന EIA എന്ന ഈ ഒരു പോളിസി ഈ ഒരു ഡ്രാഫ്റ്റ് പോളിസി പബ്ലിക് ഡൊമൈനിലാണുള്ളത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അതിനെതിരെ പ്രതിഷേധിക്കാൻ പറ്റും അപ്പൊ നാളെ എന്ന് പറഞ്ഞാൽ 11 ലാസ്റ്റ് ഡേറ്റ് അതുവരെ നമുക്ക് ഇത് പ്രതിഷേധിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ് അപ്പോൾ 10 ഇന്ന് രാത്രിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഗൈസ് അതിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകട്ടെ എന്ന് വെച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിക്ക് എതിരെയാണോ അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്കെതിരെയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഗൈസ് അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഫാക്ടോ അപ്രൂവൽ അത് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിക്ക് 2 വരെ അതിന്റെ എന്താ പറയുക അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം അല്ലെങ്കിൽ പ്രൊഡക്ഷനും കാര്യങ്ങളും മീൻസ് ഫാക്ടറി ആണോ എന്നില്ല എന്ത് ഇൻഡസ്ട്രി ആണെങ്കിലും ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അതിന് 2 വരെ അവരുടെ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ആ 2 കഴിഞ്ഞ് മാത്രമേ ക്ലിയറൻസ് നൽകേണ്ട ആവശ്യമുള്ളൂ സാധാരണഗതിയിൽ നമ്മളൊരു ഫാക്ടറിയോ ഒരു പ്രൊജക്റ്റോ തുടങ്ങണമെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും ഇപ്പോൾ എൻവയോൺമെന്റ് അസസ്മെന്റ് ആയപ്പോലും എല്ലാ ഫാക്ടറികളും നോക്കി ഗവൺമെന്റ് കയ്യിൽ നിന്ന് ഒരു ക്ലിയറൻസ് കിട്ടിയാൽ ഒരു അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്കത് തുടങ്ങാനുള്ള സാധ്യതയുള്ളൂ ഈ നിലവിലുള്ളതിൽ അങ്ങനല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് 2 കഴിഞ്ഞ് പ്രൊജക്റ്റ്
നമുക്ക് റിപ്പോർട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ക്ലിയറൻസ് നമുക്ക് വാങ്ങിച്ചെടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫാക്ടറി നിങ്ങളുടെ ഒരു വീടിൻ്റെ അടുത്ത് ഒരു പരിസ്ഥിതി ലോലമായ പ്രദേശത്ത് തുടങ്ങുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവർ തുടങ്ങി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, ഇപ്പോൾ പ്രകൃതിക്ക് എതിരെയുള്ള കുറേ രീതിയിലുള്ള മൂവ്മെൻ്റൊക്കെ നടത്തി പ്രകൃതി നശിക്കുന്ന രീതിയിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. എന്നാൽ പോലും അവർ വളരെ ഇമ്പ്രൂവ് ആയിട്ടാണ് അവരുടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അത് കൊണ്ട് ഗുണമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു രണ്ട് വർഷം കൊണ്ട് അവരെന്തൊക്കെ നാശനഷ്ടങ്ങൾ പ്രകൃതിക്ക് ഉണ്ടാക്കിയാലും ഗവൺമെൻറ്റിന് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇഫ് അവർ സക്സസ്ഫുൾ ആണെങ്കിൽ അവർക്കെതിരെ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഗവൺമെൻറ് ഡെവലപ്മെൻറ്റാണ് ഇതിൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഗൈസ് ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് മാത്രം കണ്ടുകൊണ്ടാണ് നടക്കുന്നത്. കാരണം വലിയ വലിയ പ്രോജക്റ്റുകൾക്ക് അവർ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ എൻവയോൺമെൻറ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതം ബേസ് ചെയ്തിരിക്കുന്നത് പ്രകൃതിയിലാണ്. ഗൈസ് അതിനെതിരെയുള്ള വലിയൊരു ഒരു നടപടി തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാക്ടറി വരുന്ന ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ, അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഫാക്ടറിക്കെതിരെയോ അല്ലെങ്കിൽ ഈ ഫാക്ടറി കൊണ്ട് അവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒപ്പീനിയൻസും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള സമയം 30 ദിവസമായിരുന്നു, സ്റ്റാർട്ട് ചെയ്ത് 30 ദിവസം. പക്ഷേ ഇപ്പോൾ പുതിയ വന്ന ഒരു ഡ്രാഫ്റ്റ് പോളിസിയിൽ അത് 20 ദിവസമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കുറച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ അർത്ഥം. ഗൈസ് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് ക്ലിയറൻസിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങളാണിത്. സ്ട്രാറ്റജിക് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റാണെങ്കിൽ അവർക്ക് ക്ലിയറൻസിൻ്റെ ആവശ്യമില്ല. അത് ഓക്കെ, നമുക്കത് ഓക്കെ ആവശ്യമില്ല സംബന്ധിച്ച്. പക്ഷേ ഒരു സ്ട്രാറ്റജിക് പ്രോജക്റ്റ് എന്താണെന്ന് ഗവൺമെൻറ് ഡിഫൈൻ ചെയ്തിട്ടില്ല, അതിനൊരു പ്രത്യേകമായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കൗതുകകരമായിട്ടുള്ള കാര്യം. കാരണം ഗവൺമെൻറ് ഒരു കമ്പനിയെ, അവർക്ക് ഇഷ്ടമുള്ളൊരു കമ്പനിയെ സ്ട്രാറ്റജിക് പ്രോജക്റ്റാന്ന് പറഞ്ഞ് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ക്ലിയറൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തും കാണിക്കാം എന്നുള്ളൊരു രീതിയാണ് നമ്മളവിടെ കാണുന്നത്. ഗൈസ് അടുത്തതായിട്ട് പറയാനുള്ളത് റിപ്പോർട്ടുകളുടെ കാര്യമാണ്. പഴയ ഇ എ അസസ്മെൻറ്റ് പോളിസിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രാഫ്റ്റ് പോളിസിയിൽ 6 മാസം ഇടവിട്ട് എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ 2 തവണ നമ്മൾ റിപ്പോർട്ട് നൽകണം. അപ്പോൾ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എൻവയോൺമെൻറ്റലായിട്ടാണെങ്കിലും അതുപോലുള്ള കുറേ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം ആ ഫാക്ടറി വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വർഷത്തിൽ 2 റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞ് പ്രകൃതിക്ക് അല്ലെങ്കിൽ ആ സമീപപ്രദേശങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ 2 പ്രാവശ്യം നൽകണമായിരുന്നു. പക്ഷെ പുതിയ 2020 ഡ്രാഫ്റ്റ് പോളിസിയിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 തവണ മാത്രം അവർക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ലൂസ് ചെയ്തിട്ടിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. കാരണം വർഷത്തിൽ 2 തവണ ചെയ്യേണ്ട റിപ്പോർട്ട് ഇപ്പോൾ 1 തവണ ചെയ്യാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഇൻഡസ്ട്രികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഗൈസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ആ ഒരു ഡ്രാഫ്റ്റിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ 20,000 സ്ക്വയർ മീറ്റർ വരെയുള്ള പ്രൊജക്റ്റുകൾ ചെറിയ പ്രൊജക്റ്റുകളായിട്ടായിരുന്നു കാറ്റഗറൈസ് ചെയ്യുന്നത് പഴയതിൽ. പക്ഷേ ഈ പുതിയതിലെന്ന് പറഞ്ഞാൽ 150,000 സ്ക്വയർ മീറ്റർ വരെയുള്ള പ്രൊജക്റ്റുകളെ ചെറിയ ആ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, സ്മോൾ പ്രൊജക്റ്റുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് വിസ്തീർണമുള്ള പ്രൊജക്റ്റുകളെ പോലും ചെറിയ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന പ്രൊജക്റ്റുകളും ഈ പറയുന്ന ചെറിയ കാറ്റഗറിയിലേക്ക് വരികയാണ്. അവർക്ക് ഈ പറയുന്ന പോലെ എക്സ്പെർട്ട് ആയിട്ടുള്ളൊരു അസസ്മെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടോ കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് വളരെ എളുപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് വളരെ എളുപ്പം ഈ പറയുന്ന വലിയ വലിയ പ്രൊജക്റ്റുകൾ എന്ന് വെച്ചാൽ 150,000 സ്ക്വയർ മീറ്റർ വരെയുള്ള പ്രൊജക്റ്റുകൾ ചെറുതാക്കി കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഭൂരിഭാഗം വരുന്ന പ്രൊജക്റ്റുകൾക്കും ഇ എ എ പാസ് ചെയ്ത് അവർക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റും, അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ വലിയ റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അർത്ഥം. ഗൈസ് അപ്പോൾ ഫൈനലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധം പൈസയും ഒരുവിധം പവറും ഒക്കെ ഉള്ള വലിയ വലിയ കമ്പനികൾക്കോ ആൾക്കാർക്കോ ഇവിടെ വളരെ എളുപ്പം ഈ ഒരു ഇ എ അസസ്മെൻറ്റിനെ പാസ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് അവരുടെ പ്രൊജക്റ്റ് ചെയ്യെടുക്കാൻ പറ്റും എന്നുള്ള നിലയിലേക്കാണ് ഈ സംഭവം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് എല്ലാവർക്കും ഇതിൽ ഓപ്പണായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രതിഷേധമോ നമുക്ക് പറയാനുള്ള കാര്യങ്ങളോ ഇത് അറിയിക്കാനുള്ള ഒരു പബ്ലിക് ഡൊമൈൻ ഉണ്ട്. ഗൈസ് അതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഗൈസ് ഈ വീഡിയോ ചെയ്യുന്ന വളരെ ലേറ്റായി പോയി, കാരണം നമ്മുടെ ലൊക്കാലിറ്റിയിലൊക്കെ വെച്ചിട്ട് വെള്ളപ്പൊക്കവും ഫ്ലഡും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ ആലപ്പുഴയിലാണുള്ളത്. അപ്പോൾ ഗൈസ് അതുകൊണ്ടാണ് ഞാനിത് ഒരുപാട് ദിവസം മുമ്പേ പ്ലാൻ ചെയ്ത വീഡിയോ ആണ്.
ഗൈസ് ഒരുപാട് പ്രിപ്പയർ ചെയ്യാനും പറ്റിയില്ല ഇതിനു വേണ്ടി. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. പിന്നെ ഗൈസ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പരിസ്ഥിതി ഇപ്പോൾ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്നല്ല, വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറേ നിയമങ്ങളിലൊന്നാണ് EPA, അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന EIA എന്ന് പറയുന്ന ഒരു ഡ്രാഫ്റ്റ് പോളിസി. അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് എല്ലാം വളരെ സിമ്പിളായിട്ട് വെട്ടി വെട്ടി കുറച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ ഒരു ഗവൺമെൻറ്റിന് ഇതിനെതിരെ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനല്ല, ഈ ഒരു പോളിസിക്കെതിരെ, ഈ EIA 2020 എന്ന് പറയുന്ന ഈ ഒരു ഡ്രാഫ്റ്റ് പോളിസിക്കെതിരെ നമ്മളെല്ലാവരും പ്രതിഷേധിക്കണം. ഇതിൻ്റെ അവസാന ദിവസം August 11 ആണ്. അപ്പോൾ ഗായ്സ് അത് നാളെയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ താഴെ കാണുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് പറയാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടുള്ള എതിർപ്പ് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതാണ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളുമൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കും കൂടെ ഉണ്ട്. അപ്പോൾ ഗായ്സ് ഒരുവിധം പണവും കാര്യങ്ങളും ഉള്ള പവർഫുൾ ആയിട്ടുള്ള പീപ്പിൾസിനെ മാത്രം ഇത് വിട്ടുകൊടുക്കാനുള്ളതല്ല നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി. ഗായ്സ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഇതൊരു ഗുണകരമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.